മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിപ്പോൾ പാഞ്ചിമ്മിൻ്റെ തെരുവിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയകാല കെട്ടിടങ്ങൾ കാണാം, പോർച്ചുഗീസുകാർ പണിത കെട്ടിടങ്ങൾ നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്നത്. ഇനിയിപ്പോൾ വലതുഭാഗത്ത് നമ്മൾ കാണുന്നത് കാസിനോ പ്രൈഡ്, അതുപോലെ ഡൽറ്റിൻ കരവെല്ല എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വലിയ കാസിനോകളാണ്. അപ്പോൾ ഗോവൻ ലൈഫിൽ എല്ലാവർക്കും അറിയാം കാസിനോകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പറഞ്ഞ കാസിനോകളെല്ലാം. അപ്പോൾ ഇത് പാൻജിമ്മിലുള്ള ഒരു കായലാണ്. അപ്പോൾ ഈ കായലിലാണ് കാസിനോകളുള്ളത്. കാസിനോകൾ ബോട്ടുകളാണ്. അപ്പോൾ ഈ ബോട്ടുകൾ കായലിൻ്റെ നടുക്കാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വലതുവശത്ത് കാണുന്ന ഈ കാസിനോകളുടെ എൻട്രൻസിൽ കൂടെ എൻട്രി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലൂടെ പോയി ഈ പറഞ്ഞ ബോട്ടുകളിൽ കയറാം. ഇപ്പോൾ നമ്മുടെ വലതുവശത്ത് കാണുന്നതെല്ലാം ഓരോ കാസിനോകളാണ്. അപ്പം നമ്മുടെ എൻട്രൻസിൽ നിന്നും ചെറിയ ബോട്ടുകൾ വഴി ഈ കാസിനോകളിലെത്തിക്കും. കാസിനോകൾ പിന്നെ ഇവിടുത്തെ ലൈഫുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ഗാംബ്ലിങ്, അതുപോലെ മദ്യം, അങ്ങനെ പല സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇപ്പോൾ പോയവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഗോവയുടെ ബീച്ചിലേക്ക് ഇപ്പോൾ നമ്മൾ നിരാമർ ബീച്ചിലേക്കാണ് പോകുന്നത്. പിന്നെ രാത്രിയാവും, നമ്മൾ തിരിച്ചു വരുന്നതെന്നാൽ രാത്രിയാവും. അപ്പോൾ രാത്രി കാഴ്ചകളും കൂടി കാണിക്കാം. ഇപ്പോൾ നമ്മൾ റോഡ് ഗോവയിലെ റോഡുകളാണ്, പാൻജിമിലെ റോഡുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുള്ള സുന്ദരമായ വഴികളല്ലേ. അപ്പോൾ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നു, ലോകോത്സവം 2019 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ്റെ പോസ്റ്ററുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സൈഡിലൊക്കെ ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കപ്പോൾ എന്തായാലും വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. സമയം ഇപ്പോൾ 6 AM. നമ്മളിപ്പോൾ മിരാമിർ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോവയിലത്തെ ഒരു പേര് കേട്ട ബീച്ചാണ് മിറാമർ ബീച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോൾവ പോയായിരുന്നു, കോൾവ ബീച്ച് പോയിരുന്നു. അപ്പോൾ ഇന്നാണ് മിറാമർ ബീച്ച് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ബീച്ച് എന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്ന കേട്ടതും റിവ്യൂ അറിഞ്ഞതൊക്കെ വളരെ നല്ല ബീച്ചാണ് മിറാമർ ബീച്ച് എന്നാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ. ഇപ്പോൾ പോകുന്നത് നമ്മൾ നല്ല ഏരിയ കൂടെയാണ്, നിറച്ച് കാറ്റാടി മരങ്ങളാണ് ചുറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം നല്ല അടിപൊളി കാറ്റാടി മരങ്ങൾ. അതുകൊണ്ട് പിന്നെ ഇപ്പം സമയം 6 AM ഇരുട്ട് വീണ് തുടങ്ങി, സൺസെറ്റൊക്കെ അവസാനിച്ചു. എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കാരണം ഓൾറെഡി ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം തന്നെയാണ് ആദ്യം കാലത്ത് മാർക്കറ്റിൽ പോയി. പിന്നെ അതിനുശേഷം നമ്മൾ മറ്റേ ബോം ജീസസ് കത്തീഡ്രലിൽ പോയി. പിന്നെ അതിനുശേഷം അക്വാഡ ഫോർട്ട് പോയി, ബോട്ടിങ്ങിന് പോയി. പിന്നെ ഇപ്പം ദേ മിറാമർ ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിറയെ കാറ്റാടി മരങ്ങളാണ് ഇവിടെ ചുറ്റും. നമ്മൾ വന്ന സ്ഥലം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അങ്ങനെ മിറാമർ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ ബീച്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം മാലിന്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേയധികം കാര്യങ്ങൾ, ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ. ബീച്ച് ഇങ്ങനെ നല്ല പരന്ന് കിടക്കുന്ന ബീച്ചാണ്. അപ്പോൾ ക്രൗഡ് കുറവാണ്. ഒന്നാമത്തെ ദിവസം സൺസെറ്റ് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്നവരൊക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും കഴിഞ്ഞ ദിവസം എല്ലാവരും വെള്ളത്തിലിറങ്ങി, കാരണം ഇന്നിപ്പോൾ വെള്ളത്തിലിറങ്ങാൻ ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ ഓൾറെഡി ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്നത് കൊണ്ട് എല്ലാവരും ക്ഷീണത്തിലാണ്. ബീച്ചൊന്ന് കണ്ടിട്ട് പോകാൻ പേര് കേട്ട ബീച്ചാണെന്ന് പറഞ്ഞാൽ. മിറാമർ ബീച്ചിൽ ആടയിൽ വന്നിട്ട് വേൽപ്പുലിയും സാധനങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഓർഡർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഗാർഡുകളുണ്ട്. അതായത് ഗാർഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തട്ടുകടകളാണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് തട്ടുകടകളാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വേൽപ്പുരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, ഷവർമ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വേൽപ്പുരിക്കും സമൂസ ചാറ്റിനും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തട്ടുകടകളാണ്. ഇതാണ് ഇവിടുത്തെ ഗാർഡുകൾ. മിറാമർ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് ഗാർഡുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചാണ് പോകാൻ ഓർഡർ.
അങ്ങനെ ഗാർഡനിൽ നമ്മൾ സമൂസ ചാട്ടും സേവ്പുരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കാണുന്നത് പാഞ്ചിമിൻ്റെ രാത്രികാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റൗണ്ട് എബൌട്ടൊക്കെ പിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകോത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകോത്സവം 2020 എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാഞ്ചിമിൻ്റെ ഈ റോട്ടിലൊക്കെ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല റോഡാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നല്ല റോഡാണ് പാഞ്ചിമിലെ. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ കാസിനോകൾ എല്ലാം കാണാം നമുക്ക്. അപ്പം രാത്രി അതിൽ ക്യൂ നിൽക്കുന്ന കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുടെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ക്രൂയിസ് ബോട്ടുകളുണ്ട് ഗോവയിൽ. അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്കൊക്കെ നമ്മളെ ബോട്ടിൽ കയറ്റിയിട്ട് ആ കായലിക്കൂടെ അങ്ങനെ റൗണ്ട് അടിക്കും. ഡി ജെ പാർട്ടി അങ്ങനെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് ആവശ്യത്തിന് വാങ്ങി കഴിക്കാം. അങ്ങനത്തെ ബോട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലത്തെ ഒരു ഇവിടെ ഈ ഗോവയിൽ ഒരു ഹട്ട് പോലത്തെ ചെറിയ കുടിൽ പോലത്തെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം അങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിൽ വന്ന് എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലോകോത്സവത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അവിടെ കയറുന്നില്ല, കാരണം സമയക്കുറവ് കാരണം നമുക്ക് കയറാനുള്ള ഇതില്ല, ഇപ്പം സമയമില്ല. അപ്പോൾ അതിൻ്റെ എൻട്രൻസാണ്. ഇതൊരു എക്സിബിഷൻ പോലെയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇത് ഒരു എൻട്രൻസാണ് ഈ പ്രോഗ്രാമിൻ്റെ. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ കൂടി നിൽക്കുന്ന കാണാം. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാസിനോ പ്രൈഡ് എന്നൊക്കെ പറയുന്നത് ഈ കാസിനോകളാണ്. ഇപ്പം പേരുകേട്ട കാസിനോകളാണ് ഈ കാസിനോ പ്രൈഡ്, അതുപോലെ തന്നെ ബിഗ് ഡാഡി, അതൊക്കെ നമുക്ക് സൈഡിൽ അതിൻ്റെ അവരുടെ എൻട്രൻസുകൾ കാണാം. അതുപോലെ തന്നെ ഈ ബിഗ് ഡാഡി എന്ന് പറഞ്ഞ കാസിനോ വലിയ ബോട്ടാണ് ഈ പറയുന്നത്, ബിഗ് ഡാഡി. അതുപോലെ തന്നെ കാസിനോ പ്രൈഡ് എല്ലാം അതെല്ലാം കായലിൽ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇപ്പം ആ വഴിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ നമ്മളതൊക്കെ കാണിക്കാം. നമ്മളെത്താറാവുന്നേ ഉള്ളൂ അങ്ങോട്ട്. ഇപ്പം കാണുന്നതാണ് ബിഗ് ഡാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബോട്ട്. അതിൻ്റെ ഉള്ളിൽ കാസിനോ ആണ്. അപ്പം ഉള്ളിൽ വലിയ ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ബോട്ടാണ് ആ കാണുന്നത്. ബിഗ് ഡാഡി കാസിനോ വലിയ ബോട്ടാണത്. അതുപോലെ തന്നെ ഇതാണ് കാസിനോ പ്രൈഡ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ കാസിനോ ബോട്ട്. ഇത് രണ്ടും കായലിന് നടുക്കാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ എൻട്രൻസിൽ കൂടെ കയറി കഴിഞ്ഞാൽ ബോട്ടിൽ പോകാൻ പറ്റുള്ളൂ. ബോട്ടിൽ വന്ന ആൾക്കാർ ഇറക്കുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ ആ എൻട്രൻസിൽ കൂടെ കയറി അതിൽ നിന്ന് ബോട്ടുണ്ട്. അവിടെ നിന്ന് ബോട്ടിൽ അവരവിടെ കാസിനോയിൽ ഉണ്ടാക്കും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പം നോക്കി കാണുന്നവർക്കും കാണാൻ നല്ലതായിരിക്കും. ഈ വശങ്ങളിൽ കാണുന്നത് പണ്ട് പോർച്ചുഗീസുകാർ കാണുന്നത് ബിൽഡിങ്ങുകളാണ്. വലതുവശത്ത് കാണുന്നത് ഇടതുവശത്തുള്ളത് എല്ലാം അതിൻ്റെ ഈ പറഞ്ഞ ഇതിൻ്റെ എൻട്രൻസുകളാണ്. ഇപ്പോൾ ഒരു വരി കാണാം നമുക്ക്. ഈ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂ കാണുന്നത് മറ്റേ ക്രൂയിസ് ബോട്ടുകളുണ്ടല്ലോ, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഡി ജെ പാർട്ടി ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പം അതിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാവും, ഒരു പക്ഷേ 50 പേര് 100 പേരൊക്കെയുള്ള ഗ്രൂപ്പുകളായിട്ട് അങ്ങനെയുള്ള ക്രൂയിസ് ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നവരാണ്. ഇതെല്ലാം ആ കാസിനോകളാണ്. കാസിനോ ബിഗ് ഡാഡി കാസിനോയുടെ എൻട്രൻസാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അകലെ കാണുന്നത് പാഞ്ചിമിലെ പാലമാണ്. ഗോവൻ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ പഴയ ബിൽഡിങ്ങുകളൊന്നും പൊളിക്കരുത് എന്നൊക്കെ ഉള്ള ഇതുകളൊക്കെയുണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പഴയ ബിൽഡിങ്ങുകളെല്ലാം സംരക്ഷിച്ച് നിർത്തുന്നത്. ഈ കാണുന്നതെല്ലാം ഇതുപോലത്തെ ബോട്ടുകളാണ്, ഡി ജെ പാർട്ടി നടക്കുന്ന ബോട്ടുകൾ. അവിടെ ഡി ജെ പാർട്ടി നടക്കുന്നുണ്ട്. വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
നിങ്ങൾക്കൊരു പക്ഷേ സൂം ചെയ്ത് കാണാൻ പറ്റുമായിരിക്കും. ഇത് കാസിനോ പ്രൈഡ് അതുപോലെ ഡെൽറ്റിൻ ജാക്ക് ജാക്ക് അതിൻ്റെ എല്ലാം എൻട്രൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരുന്നത്. അതുപോലെ ഇത് കാണുന്നത് വേറൊരു കാസിനോടെയാണ്, ഡെൽറ്റിൻ കനല്ല എന്നാണ് മറ്റൊരു പേര്. അപ്പോൾ പാഞ്ചിമിൻ്റെ ബിൽ ഒരു ബ്രിഡ്ജാണ് ആ കാണുന്നത്, നല്ല ഭംഗിയുണ്ട് ആ ബ്രിഡ്ജ് കാണാൻ ഏറ്റവും കിട്ടിട്ട്. അപ്പം ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ഒരു പക്ഷേ എല്ലാ ദിവസവും ഉണ്ടായിരിക്കാം. ആ ഇതെല്ലാം വേറെ ബോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഡി ജെ പാർട്ടിയും എന്തോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്, ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇനി ആ ബോട്ടുകളെടുത്തിട്ട് കായലിലേക്കൂടെ ട്രിപ്പ് അടിക്കും. ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ബോട്ടുകളിലേക്ക് കയറുന്ന സ്ഥലം. അവിടെ ഓരോരുത്തരുടെയും ഓരോ ബോട്ടുകളിലും പേരെഴുതിയിട്ടുണ്ട്, കോൽക്യൂൻ, അതുപോലെ വേറെ എന്താ ഒരു പേര് കാണാം, സാന്റ എന്തോ സാന്റ മരി അങ്ങനെ എന്തോ കാണാം. ഇതൊരു കുടിൽ പോലത്തെ റെസ്റ്റോറൻ്റ് ആണ്, ഹട്ട് റെസ്റ്റോറൻ്റ് അങ്ങനെ എന്തോ പറയും. ഇവിടെ നിന്നും നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടും ഗോവയിൽ ഇരുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.